ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട് ഇന്ന് അതീവ ഗുരുതരമായ ഒരു സാമൂഹിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയായ ശാസ്ത്രവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ ശരിയായ ശാസ്ത്രീയ അവബോധം വളർത്തിയെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഏറ്റെടുത്ത് നടത്തിയ കൊല്ലം എസ്സൻസിൻ്റെ സംഘാടകർക്ക് ആദ്യമായി അഭിനന്ദനം. അതോടൊപ്പം തന്നെ എനിക്കിന്നിവിടെ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിത്തന്ന എസ്സൻസിന് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം LGBT ഓരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, അഥവാ LGBT ഫ്രം ദ മാർജിനലൈസ്ഡ് ടു ദ മെയിൻ സ്ട്രീം ആണ്. സോ ആദ്യം എസ്സൻസിൻ്റെ സംഘാടകരായ ബാലുചേട്ടനും ഹരിചേട്ടനുമൊക്കെ ഇങ്ങനെ ഒരു സെമിനാർ അവതരിപ്പിക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്ത് വിഷയത്തിൽ ഈ സെമിനാർ ചെയ്യും എന്ന് എനിക്ക് നല്ല ഡൗട്ടിലായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു മാതൃഭൂമി നഗരം പേജിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ കാണാനിടയായത്. ആ ആർട്ടിക്കിളിൽ പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമാണ്. അതിൽ പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രം 383 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നാണ്. പലപ്പോഴും നമ്മുടെ ഈ ചെറിയ ജില്ലയിൽ ഇത്രയും നമ്പറിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്ന് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവൻ ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമിൻ്റെ പോസ്റ്റ് FBയിൽ ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു, എന്താ LGBT, അല്ലെങ്കിൽ LGBT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വേറെ വിഷയമൊന്നും കിട്ടിയില്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്തു. ശരിക്കും നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ LGBT പോലെ സെക്ഷുവൽ മൈനോറിറ്റീസിൽ പെടുന്ന ആളുകളെ നമുക്ക് അംഗീകരിക്കാനുള്ള ഈ ബുദ്ധിമുട്ട് ഇത് നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ കുട്ടിക്കാലം മുതലേ ട്രെയിൻഡായിട്ട് വരുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മനുഷ്യരെന്നാൽ രണ്ട് കാറ്റഗറിയാണുള്ളത്, മെയിലും ഫീമെയിലും. അതിനപ്പുറത്ത് ഈ ബൈനറി വിട്ടിട്ട് ഒരു തേർഡ് ജെൻഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഈ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഇത്തരം വിഷയങ്ങളിലുള്ള താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള കാരണം, ഇത്തരം വിഷയങ്ങൾ അംഗീകരിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് വളരെ ബോധപൂർവമാണ് ഞാൻ ഇങ്ങനെയൊരു വിഷയം ഇവിടെ സെമിനാറിന് വേണ്ടി ചൂസ് ചെയ്തത്. സോ ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, പ്രസൻറ്റേഷനിലേക്ക് കടക്കുകയാണ്. ആദ്യ അവസാനം പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ആദ്യം LGBTയുടെ ഫുൾ ഫോമിൽ തന്നെ തുടങ്ങാം, കാരണം പലർക്കും ഇപ്പോഴും കറക്റ്റായിട്ട് ഈ വിഷയത്തെ പറ്റി ധാരണയില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ബേസിക്സ് മുതൽ പറയുകയാണ്. L സ്റ്റാൻഡ്സ് ഫോർ ലെസ്ബിയൻ, G ഫോർ ഗേ, B ഫോർ ബൈസെക്ഷൽ ആൻഡ് T ഫോർ ട്രാൻസ്ജെൻഡർ. ആദ്യം നമുക്ക് ലെസ്ബിയൻസിൻ്റെ കാര്യം എടുക്കാം. നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നോം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള റൊമാൻറ്റിക്കോ അതും അല്ലെങ്കിൽ സെക്ഷുവലോ ആയ റിലേഷൻഷിപ്പിനെ നമുക്ക് ലെസ്ബിയൻ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഗേയ്സിൻ്റെ കാര്യവും. ഒരു ഗേ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള സെക്ഷുവലോ റൊമാൻറ്റിക്കോ ആയ റിലേഷൻഷിപ്പിനെ നമ്മൾ ഗേ റിലേഷൻഷിപ്പ് എന്ന് പൊതുവെ പറയും. ഇത്തവണത്തെ IFFK ആരെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? അവിടെ ഒരു മൂവി ഉണ്ടായിരുന്നു, കാബോഡി സ്കേപ്സ്. ജയൻ ചെറിയൻ ഡയറക്റ്റ് ചെയ്ത മൂവി ആയിരുന്നു കാബോഡി സ്കേപ്സ്. ശരിക്കും ആ മൂവി കൈകാര്യം ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്, ഗേയുടെ ഇഷ്യൂ. അതിൻ്റെ മെയിൻ ക്യാരക്ടർ ഹാരിസ് എന്ന് പറഞ്ഞൊരു പെയിൻറ്ററാണ്. പുള്ളിക്കാരൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഗേയുമാണ്. ഇങ്ങനെ ഒരു ഗേ ആയതുകൊണ്ട് മാത്രം പുള്ളി സൊസൈറ്റിയിൽ നിന്ന് ഫേസ് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പുള്ളിയുടെ മേലുള്ള പ്രഷർ അത് കാണിക്കുന്ന ഒരു മൂവിയാണ് കാബോഡി സ്കേപ്സ്. അറ്റ്ലാസ്റ്റ് ഈ മൂവിയുടെ അവസാനം ഈ ഹാരിസ് എന്ന് പറയുന്ന പെയിൻറ്റർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഐറണി, ഈ മൂവിയിൽ ഹാരിസിന് എന്ത് സംഭവിച്ചോ അത് തന്നെ പിന്നീട് ഈ മൂവിക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ മൂവി സ്ക്രീൻ ചെയ്യാൻ സംഘികൾ സമ്മതിച്ചില്ല. പിന്നീട് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഈ മൂവി സ്ക്രീൻ ചെയ്തു. പിന്നീട് IFFK പോലും ഈ മൂവി സ്ക്രീൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല.
ഇതിൻ്റെ ഡയറക്ടർ ഹൈക്കോർട്ടിൽ പോയിട്ടാണ് അതിനുള്ള പെർമിഷൻ മേടിച്ചത്. ശരിക്കും ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഇത്തരം വിഷയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടില്ല എന്നുള്ളതാണ്. ലെസ്ബിയൻസിൻ്റെയും ഗേയ്സിൻ്റെയും റിലേഷൻഷിപ്പിനെ നമുക്ക് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് അഥവാ സ്വവർഗ അനുരാഗം എന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഗേയ്സ് ഉള്ളത്. 2.5 മില്യൺ ഗേയ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും വലിയ ഗേ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ഈ ഗേ റിലേഷൻഷിപ്പായാലും ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പായാലും ഒരു ടാബു ആയിട്ടാണ് കാണുന്നത്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മൾ പഠിച്ചു വരുന്നത് അങ്ങനെയാണ്. ഇപ്പം മതമായിക്കോട്ടെ, മതം എന്താണെന്ന് നമുക്കറിയാം. കാലാകാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്ന കുറേ വിശ്വാസ പ്രമാണങ്ങളാണ് ഈ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നമുക്ക് മേൽ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മതം ഇപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യലിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതായത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യന് മതത്തിൽ പ്രസക്തിയേ ഇല്ല. അവർ കുറച്ച് കാര്യങ്ങൾ ഇനി പറഞ്ഞു വെക്കുകയാണ്, അത് നമ്മൾ അപ്പോൾ അവിടെ അങ്ങ് വിശ്വസിക്കും. അതാണ് വിശ്വാസികൾ പൊതുവെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഹോമോസെക്ഷുവൽസിൻ്റെ കാര്യവും മതം പറഞ്ഞു വെക്കുന്നത്. ഹോമോസെക്ഷുവാലിറ്റി ഒരു സിന്നായിട്ടാണ് ഇത്തരത്തിലുള്ള മതഗ്രന്ഥങ്ങളിലുമൊക്കെ കാണിക്കുന്നത്. ബൈബിളിലായിക്കോട്ടെ, ഖുറാനിലായിക്കോട്ടെ, ഒക്കെ ഹോമോസെക്ഷുവാലിറ്റി ഒരു ആക്ട് ഓഫ് സിന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ മതഗ്രന്ഥങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വിശ്വാസികളായ ആളുകൾക്കും തീവ്ര മതസംഘടനകൾക്കും ഇത് വലിയ ഒരു തെറ്റായ കാര്യമായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള രണ്ട് അറ്റാക്സ് ആണ്, അതായത് ഇത്തരത്തിലുള്ള LGBT അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ അറ്റാക്സ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി വംശജനായ സുൽഹാസ് മനൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു LGBT ആണ്, ലൈംഗിക ന്യൂനപക്ഷത്തിൽ പെടുന്ന ഒരാളാണ്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ LGBT മാഗസിൻ്റെ എഡിറ്റർ കൂടിയാണ്. ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെയും ഫ്ലാറ്റിൽ വെച്ച് കുറേ ഇസ്ലാം മതത്തിൽപ്പെട്ട തീവ്രമത വിശ്വാസികളായ ആളുകൾ വകവരുത്തുകയുണ്ടായി. അതുപോലെ ഒർലാൻഡോയിൽ പൾസ് ഗേ നൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്, അതായത് ഹോമോസെക്ഷുവൽസൊക്കെ വരുന്ന ഒരു ക്ലബ്ബാണ്, അവിടെ ഉണ്ടായ ഒരു അറ്റാക്കിൽ 49 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇത് ഇപ്പം നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ LGBTക്ക് നേരെയുള്ള അറ്റാക്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള രണ്ട് സംഗതിയാണ് ഞാനിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ആ ലിസ്റ്റ് ഇതിൽ നിന്നൊക്കെ ഒത്തിരി വലുതാണ്. പലപ്പോഴും ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഹോമോസെക്ഷുവൽസ് ആയിട്ടുള്ള ആളുകൾക്കെതിരാണ്. അവർ പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി അതെന്തോ തെറ്റായ ഒരു കാര്യമാണ്, അത് ഒരു ചോയ്സാണ്, സ്വയം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്, അഹങ്കാരമാണ്, അങ്ങനെയൊക്കെയാണ് പല ആളുകളുടെയും തെറ്റിദ്ധാരണ. ഈവൻ ഇതൊരു അസുഖമായിട്ട് പോലും, ഈവൻ മെൻ്റൽ ഡിസോർഡറായിട്ട് പോലും കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള പല റിസർച്ചസും കാണിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ചോയ്സ് ബട്ട് ഇറ്റ്സ് പ്യുവർലി ബയോളജിക്കൽ എന്നാണ്. ഇതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കൂടുതലും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ പാർശ്വവൽക്കരിക്കപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹോമോസെക്ഷുവാലിറ്റി നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വേൾഡിൽ തന്നെ പല രാജ്യങ്ങളിലും ഹോമോസെക്ഷുവാലിറ്റി ലീഗലാക്കിയിട്ടുണ്ട്, ഹോമോസെക്ഷുവൽ മാരേജ് ലീഗലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2001 നെതർലാൻഡ്സിലാണ് ആദ്യത്തെ ഹോമോസെക്ഷുവൽ മാരേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ലോ വന്നത്. പിന്നീട് 2016 ആയപ്പോഴത്തേക്കും അർജൻറ്റീന, ബെൽജിയം തുടങ്ങി യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഉറുഗ്വേയും പോലെയുള്ള കൺട്രീസ് വരെ ഹോമോസെക്ഷുവൽ മാരേജ് ലീഗലാക്കിയിട്ടുണ്ട്. ഈ മാപ്പിൽ ആ നേവി ബ്ലൂ കളറിലെ ഷെയ്ഡുള്ള സ്ഥലങ്ങളിലൊക്കെ ഹോമോസെക്ഷുവൽ മാരേജ് ലീഗലാക്കിയ സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഇന്നും ഇന്ത്യയിൽ ഹോമോസെക്ഷുവാലിറ്റി ഒരു ടാബുവാണ് അല്ലെങ്കിൽ ഒരു സിന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ ഹോമോസെക്ഷുവൽസിന് അതല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആളുകൾക്ക് എന്നും വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു സെക്ഷനാണ് സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ സെക്ഷൻ പറയുന്നത് കാർണൽ ഇൻ്റർകോഴ്സ് എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ ഇസ് പണിഷബിൾ എന്നാണ്. ശരിക്കും ഇവിടെയാണ് എന്താ ഇപ്പം ഇത് പറയുന്നതെന്ന് വെച്ചാൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗികത കുറ്റകരമാണെന്നാണ്. ശരിക്കും എന്താണ് പ്രകൃതി വിരുദ്ധം, അതല്ലെങ്കിൽ എന്താണ് പ്രകൃതിക്ക് ഇണങ്ങിയത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹോമോസെക്ഷുവാലിറ്റി ഒരു ചോയ്സ് അല്ല, പക്ഷേ ബയോളജിക്കലാണെന്ന്. ഈവൻ അനിമൽസിൽ പോലും ഉണ്ട് ഹോമോസെക്ഷുവൽസ് ആയിട്ടുള്ള അനിമൽസ്. അപ്പം ഇറ്റ്സ് എ പാർട്ട് ഓഫ് നേച്ചർ, അത് പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണ്. പിന്നെ എങ്ങനെ അത് പ്രകൃതി വിരുദ്ധമാകും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സെക്ഷനെതിരായിട്ട് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ശശി തരൂർ ഈ സെക്ഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞൊരു ബില്ല് വെച്ചു പാർലമെൻറ്റിൽ. പക്ഷേ 71 പേര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു, വെറും 24 പേര് മാത്രമേ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തുള്ളൂ. ശരിക്കും ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ആ ഡിഫറൻസ് അത് കാണിക്കുന്നത് നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഇത്തരത്തിലുള്ള, അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടില്ല എന്നുള്ളതാണ്. നൗ ബൈസെക്ഷൽ, ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ലെസ്ബിയൻസും ഗേയ്സും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഫേസ് ചെയ്യുന്ന അത്ര പ്രശ്നം ബൈസെക്ഷൽസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാനൊരു ബൈസെക്ഷൽ ആണെങ്കിൽ എനിക്കൊരു സൊസൈറ്റിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കൊരു മെയിൽ പാർട്ട്ണറുമാകാം, അറ്റ് ദ സെയിം ടൈം ഒരു ഫീമെയിൽ പാർട്ട്ണറുമാകാം. അപ്പം എനിക്ക് എൻ്റെ ഡിസയറും സാറ്റിസ്ഫൈ ചെയ്യാം, സൊസൈറ്റിയുടെ താല്പര്യവും സാറ്റിസ്ഫൈ ചെയ്യാം. സോ അവിടെ അത്ര പ്രശ്നം വരുന്നില്ല. എങ്കിലും ഇവർ ഇവരുടേതായ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നൗ ട്രാൻസ്ജെൻഡർ, ഈ ഗ്രൂപ്പിൽ, അതായത് ഈ LGBT എന്ന് പറയുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ട്രാൻസ്ജെൻഡർ. ശരിക്കും ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡറിൽ ജനിക്കുക, പക്ഷേ മനസ്സുകൊണ്ട് മറ്റൊരു ജെൻഡർ ആയിരിക്കുക, ആ ഒരവസ്ഥയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആൻഡ് ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ. മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി മെയിൽ ആയിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് ഫീമെയിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫീമെയിൽ ആയിരിക്കും, മനസ്സുകൊണ്ട് മെയിൽ ആയിരിക്കും. ഇവരനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. കാരണം ഫിസിക്കലി അവരൊരു ജെൻഡറാണ്, മനസ്സുകൊണ്ട് മറ്റൊരു ജെൻഡറാണ്. അപ്പോൾ അവർക്ക് രണ്ട് ജെൻഡർ ഐഡൻറ്റിറ്റി വരും, ഒന്ന് മെൻ്റലി മറ്റൊരു ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് ഫിസിക്കലി വേറൊരു ജെൻഡർ ഐഡൻറ്റിറ്റി. ഇത് വലിയ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കും. പക്ഷേ സൊസൈറ്റിക്ക്, അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് പലർക്കും ഇത് ഇത്രയും രൂക്ഷമായ ഒരു പ്രശ്നമാണെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെ മുഖ്യതര മാധ്യമങ്ങൾ, സിനിമ പോലുള്ള മാധ്യമങ്ങൾ പോലും അത്തരത്തിലാണ് ചിത്രീകരിക്കുന്നത്. അതായത് ഇത് ഈസിലി ക്യൂറബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ വേണ്ടുന്നത്ര സീരിയസ്നെസ്സോട് കൂടിയല്ല പലരും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് റീസെൻ്റ് ആയിട്ടുള്ള രണ്ട് മൂവീസ്, അർത്ഥനാരിയും അതുപോലെ ചാന്ദുപൊട്ടും. ചാന്ദുപൊട്ടെന്ന് പറയുന്ന മൂവിയിലാണെങ്കിൽ സെൻട്രൽ ക്യാരക്ടറായ ദിലീപിനെ ആദ്യം ഒരു ഓൾമോസ്റ്റ് ഒരു ട്രാൻസ്ജെൻഡർ ലൈക്കാണ് കാണിക്കുന്നത്, അതുപോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവസാനം ആ മൂവിയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ കല്യാണം കഴിക്കുന്നുണ്ട്, കുട്ടി ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ് ആ മൂവിയിൽ ചിത്രീകരിക്കുന്നത്. അതുപോലെ അർത്ഥനാരി മൂവിയിലാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ക്യാരക്ടറായ വിനയൻ, മനോജ് കെ ജയൻ ചെയ്യുന്ന ക്യാരക്ടറാണ്, പുള്ളിയും ഒരു ഈവൻ പുള്ളി ഒരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറാണ്. എങ്കിലും ആ മൂവിയുടെ തുടക്കത്തിലൊക്കെ കോകില എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ക്യാരക്ടറുമായിട്ട് പുള്ളിക്കൊരു അട്രാക്ഷൻ തോന്നുന്നു. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയൊന്നുമല്ല. വളച്ചൊടിക്കപ്പെട്ടാണ് പലപ്പോഴും ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ വിഷയത്തിൽ പല സംശയങ്ങളുമുണ്ട്. അവർ മറ്റൊരു രീതിയിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ നോക്കിക്കാണുന്നത്. ലോയ്ക്ക് മുന്നിലാണെങ്കിലും അതല്ലാതെ സൊസൈറ്റിയിലാണെങ്കിലും ഇത്തരത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരത്തിലുള്ള ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതുപോലെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ചില പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ മോഡേൺ സയൻസ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാണ് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, അതായത് സർജറി വഴി ജെൻഡർ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സർജറി വഴി ബ്രസ്റ്റൊക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് ഫീമെയിലാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെയാണ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും. ഇതിൽ ഹോർമോൺസ്, ഇപ്പം മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഫീമെയിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഫീമെയിൽ ഹോർമോൺസായ ഈസ്ട്രജൻ, ആൻറ്റി ആൻഡ്രജൻ ഒക്കെ ഇൻജെക്ട് ചെയ്തിട്ട് ഫീമെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും.
അതുപോലെ ഒരു മെൻ ഒരു പുരുഷനാവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്തിട്ട് പുരുഷൻ്റെതായ സ്വഭാവങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വഴി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡല്ല ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നേരെ ഉള്ളത്. ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളമാണ് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്. ഈ ട്രാൻസ്ജെൻഡർ പോളിസി വഴി മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് ജെൻഡേഴ്സും, അതായത് ഫീമെയിലും മെയിലും അനുഭവിക്കുന്ന എല്ലാ പ്രിവിലേജസും ഇത്തരത്തിൽ സെക്ഷൽ മൈനോറിറ്റീസിൽ പെട്ട ആളുകൾക്കും അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഇത് വെറും ഒരു നിയമമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും, അതായത് ഇത് വെറും ഒരു സങ്കല്പമായി മാത്രം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ആർട്ടിക്കിളിൽ ശീതർശം പറയുകയുണ്ടായി, തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റ്സിലൊക്കെ ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിയൊക്കെ ഫ്രീ ആയിട്ടാണ് സ്റ്റേറ്റ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും അതൊക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങളായിട്ട് അത് അവിടെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ പോപ്പുലറായ ഒരു മാഗസിനാണ് വനിത. അതിൻ്റെ കവർ ഗേളായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഫേസ് അവർ ചൂസ് ചെയ്തു. അതുപോലെ ഇന്നുള്ള മിക്ക ആപ്ലിക്കേഷൻ ഫോംസിലും മെയിലും ഫീമെയിലും കൂടാതെ മറ്റൊരു കാറ്റഗറി കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ചെറിയ ചെറിയ ചുവടുവെപ്പുകളാണ്. പക്ഷേ ആ വലിയ മാറ്റത്തിലേക്ക് നാം എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളും ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു, ഓരോ ആളുകളും മാറേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ആ ഒരു വലിയ മാറ്റം നമുക്ക് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എസെൻസ് പോലത്തെ പ്ലാറ്റ്ഫോം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരുപാട് ചർച്ചയിൽ എടുക്കേണ്ടിയിരിക്കുന്നു. അത് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഓരങ്ങളിൽ നിൽക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പോലെയുള്ള ആളുകളെ നമുക്ക് മുൻധാരയിലേക്ക് എത്തിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം അധികം ദൂരെയല്ല. സോ താങ്ക് യു ഓൾ.